അതിനു വേണ്ടി നിരന്തരം അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആത്മാഭിഷേകമുള്ള ഒരു ജീവിതം നയിക്കാൻ പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു വെള്ളത്തിലേക്ക് കല്ലിട്ടാൽ അപ്പോൾ തന്നെ ഒരു ഓളം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ നാവിൽ നിന്ന് ആത്മാർത്ഥമായി ഒരു പ്രാർത്ഥനാ വാക്ക്, ദൈവമേ എന്നൊരു വിളി ഉയർന്നാൽ ആ നിമിഷം തന്നെ ഒരു ചലനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകൾ പാടുകയും അനേകം ആരാധന പാട്ടുകളൊക്കെ പാടുന്നതാണ്. നമ്മൾ ഈ പ്രാർത്ഥന അങ്ങോട്ട് ഉയർത്താൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ചലനം ഇങ്ങോട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാഭിഷേകം ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശരീരവും കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ആരാധനയിൽ അത് കാണാൻ സാധിക്കും. കുമ്പിട്ടും അതുപോലെ പ്രായച്ചിത്തമെടുത്തും കുരിശ് വരച്ചും കൈവസ്തൂരി കൊടുത്തും ഒക്കെ ശരീരവും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നത്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നാൽ മതി, ഇങ്ങനെ വെറുതെ ഇരിക്കുക, ഇതാണ് നമ്മുടെ സഭയുടെ ആരാധന, നമ്മുടെ സഭയുടെ ആരാധനയല്ല. നമ്മുടെ സഭയുടെ ആരാധന എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ആരാധിക്കും, കുമ്പിട്ട് ആരാധിക്കാറുണ്ട്, നോയമ്പെടുക്കാറുണ്ട്, ഭക്ഷണം വെടിയാറുണ്ട്, അതുപോലെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഒച്ച നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്, അതുകൊണ്ടാണല്ലോ മറുവാസകലിക്കാറുണ്ട്, മണിയടിക്കാറുണ്ട്, ഇതൊക്കെ നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. നമുക്ക് ദൈവം ഒരു നാവ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നാവ് കൊണ്ട് നമുക്ക് പാടിക്കൂടാ? നമുക്ക് രണ്ട് കൈ നൽകിയിട്ടുണ്ടെങ്കിൽ വെല്ലുവനെയും തല്ലാൻ പോകുന്നതിനൊക്കെ നല്ലത് രണ്ട് കൈ കൂട്ടി കൂട്ടി ദൈവത്തിന് വേണ്ടി അടിക്കുകയല്ലേ? അതുകൊണ്ടാണ് ഞാൻ കൈയടിപ്പിക്കുന്നത്, എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. വെല്ലുവൻ്റെ നേരെ കൈ നീട്ടുന്നതിനൊക്കെ നല്ലത് ദൈവത്തെ മുഖത്തപ്പെടുത്താൻ ഈ കൈ കൊണ്ട് കൂട്ടിയടിക്കുന്നതല്ലേ നല്ലതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ കൈയടിച്ചു പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഈ സ്വരം നാട്ടുകാരെ ചീത്ത പറയാൻ ഉപയോഗിക്കുന്നതിനൊക്കെ നല്ലത് ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്? അതുകൊണ്ട് നമ്മൾ പാടാറുണ്ട്, തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ. അപ്പം നമ്മൾ ഏത് പ്രാർത്ഥന നടത്തിയാലും ദൈവമേ എന്ന് വിളിച്ചാലും അതിനൊരു മറുപടി അപ്പോൾ തന്നെ ഉണ്ടാകുന്നുണ്ട്, ഒരു ചലനം ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഇവിടെ നിന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചു, ഇത്രയും ദിവസം കൊണ്ട് ഈ നാല് ദിവസത്തെ പ്രാർത്ഥനയും പാട്ടും കൊണ്ട് തന്നെ നമ്മളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? നമ്മൾ ഇത്രയും നേരവും പ്രാർത്ഥന ഉയർത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് അത്രയും നമ്മളിലേക്ക് ഇറങ്ങാൻ പറ്റി. ഇതിനു മുമ്പ് ഈ ഹോൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇതിനു മുമ്പ് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്, വെറുതെ ഇരുന്നിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊന്നും ഈ അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്കറിയാം യേശു ക്രിസ്തു പകല് മുഴുവൻ അവൻ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, രോഗികളെ സുഖപ്പെടുത്തുന്നു, മറ്റു കാര്യങ്ങൾ. രാത്രിയായിരുന്നപ്പോൾ അവൻ എന്താ ചെയ്തത്? മർക്കോസ് 1:35 കാണുന്നു, അതിരാവിലെ ഉണർന്ന് അവനൊരു വിജന സ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിരാവിലെ അവനൊരു വിജന സ്ഥലത്ത് പോയി, അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി പകല് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 14:22, അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരെ കയച്ച ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു, ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരക്കയച്ചു, അവൻ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ജനക്കൂട്ടം കാരണം പ്രാർത്ഥിക്കാനേ പറ്റത്തില്ല, അതൊന്ന്. രണ്ട്, ശിഷ്യന്മാർ കാരണം, കൂട്ടത്തിലുള്ളവർ കാരണം, ഭാര്യ, കൊച്ച്, ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പലരും പറയുന്നതാണ്. യേശു ക്രിസ്തുവിന് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മളെക്കാൾ കൂടുതൽ തിരക്കായിരുന്നു യേശു ക്രിസ്തുവിന്. ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ വന്നിരുന്നു. യേശു വൈകുന്നേരമായപ്പോൾ നിർബന്ധിച്ച് ആളുകളെ പറഞ്ഞയച്ചു, എന്നിട്ട് ശിഷ്യന്മാരെ വള്ളത്തെ കയറ്റി അക്കരയ്ക്ക് വിട്ടു. ഇല്ലെങ്കിൽ ശിഷ്യന്മാരുടെ പ്രശ്നം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് ശിഷ്യന്മാർ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം ചോദിക്കുക, വൈകുന്നേരം നോക്കും, കർത്താവ് അടുത്ത ദിവസം എന്നാ ഒരു അത്ഭുതമാണ് നടത്താൻ പോകുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് യൂദാസൊക്കെ ചോദിക്കുക, നമുക്ക് കാശ് പിരിക്കാൻ മാർഗം അതൊക്കെ ചോദിക്കും. അതുകൊണ്ട് കർത്താവ് ഇവരെ ആരെയും കൂടെ കൂട്ടിയില്ല, എല്ലാവരെയും അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു, എന്നിട്ട് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിപ്പോയി. അതുപോലെ ലൂക്കോസിന് സുവിശേഷം 6:12-13 വചനത്തിൽ നമ്മൾ കാണുന്നത്, 12 വചനം വായിക്കുമ്പോൾ, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു സ്ഥലത്തേക്ക് പോയി. ആ ദിവസങ്ങളിൽ അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ഏത് ദിവസങ്ങളിലാണ്? ആർക്കെങ്കിലും അറിയോ? കുറേ ദിവസമായിട്ട് സ്ഥിരം പ്രാർത്ഥന യേശു ക്രിസ്തു രാത്രി മുഴുവൻ. എന്തിനാ? അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പോൾ കുറേ ദിവസമായിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നിട്ടാണ് 12 അപ്പോസ്തോലന്മാരെ യേശു തിരഞ്ഞെടുത്തത്. അങ്ങനെ 12 എണ്ണത്തിനെ തിരഞ്ഞെടുത്തതിനകത്ത് ഒരെണ്ണം ആരായിപ്പോയി?
യൂദാസാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൻ്റെ കൂടെ 3.5 വർഷം ശുശ്രൂഷിക്കാനും തൻ്റെ ദൗത്യം ഏൽപ്പിക്കാനുമായി യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരെണ്ണം യൂദാസായിപ്പോയെങ്കിൽ യാതൊരു പ്രാർത്ഥനയില്ലാതെ ഇവിടുന്ന് UK നെടുമ്പാശ്ശേരിയിൽ ചെന്നിറങ്ങിയിട്ട് ഒരു ടാക്സിയും വിളിച്ച് നേരെ പെണ്ണ് കാണാൻ പോയി, ചെറുക്കം കാണാൻ പോയി, നടന്ന് കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ഈ കേസ് ശരിയാവുമോ? പലരും ചോദിക്കുന്നുണ്ട്, ഇതെനിക്ക് വിരിച്ച സാധനം തന്നെ ആയിരുന്നു. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, യേശു തൻ്റെ കൂടെ ശുശ്രൂഷിക്കാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ ദിവസങ്ങളോളം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ടു നടക്കാൻ ഒരു പെണ്ണിനെയോ ഒരു ചെറുക്കനെയോ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര നേരം പ്രാർത്ഥിക്കേണ്ടതാ? ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്നതാണ് നോക്കുന്നത്? നമ്മൾ കുറേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കാണ്. സത്യത്തിൽ പലരുടെയും വിവാഹം എന്ന് പറയുന്നത് ദൈവഹിതമാണ് ദൈവഹിതമാണെന്ന് പറഞ്ഞു നടത്തുന്നതേ ഉള്ളൂ, പലതും ദൈവഹിതമൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ ഡൈവോഴ്സ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എത്തി ചെയ്യുന്നത്, തിരിച്ച് കോടതി വഴി ഇങ്ങോട്ട് പോരുന്നത്. പലരുടെയും മാനദണ്ഡം വിവാഹത്തെ സംബന്ധിച്ച് മാനദണ്ഡം എന്താ? വിവാഹം കഴിക്കുന്നതിൻ്റെ മാനദണ്ഡം നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് മാനദണ്ഡം? എനിക്ക് ചേർന്ന തുണയാണോ? നോക്കാറുണ്ടോ? നമ്മൾ നോക്കുന്നു ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കൂ, എങ്ങനെയെങ്കിലും ചവിട്ടിത്തൊഴിച്ച് ഇതിനെ UK കയറ്റാൻ പറ്റുമോ? ഇതല്ല മാനദണ്ഡം. പ്രിയമുള്ളവരെ, കുടുംബജീവിതങ്ങൾ തകരാൻ കാരണം ദൈവികമായ പദ്ധതികളും പ്ലാനുകളും നിങ്ങൾ അതിനെക്കുറിച്ച് നടത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രാർത്ഥനയുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആ വ്യക്തികൾക്ക് പ്രത്യേകമായി ചേർത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ദാനം എന്ന് പറയുന്നത് തൻ്റെ ജീവിത പങ്കാളിയാണ്. ചേർന്ന് ജീവിത പങ്കാളിയെ കിട്ടും. കിട്ടിയവൻ്റെ കാര്യം രക്ഷപ്പെട്ടു, അല്ലാത്തവൻ്റെ കാര്യം കട്ടപ്പോകാം. സത്യത്തിൽ ഇത്ര അപകടം പിടിച്ചൊരു സംഭവം വേറെയില്ല. ഞാൻ ഈ ഭൂമിയിൽ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും അപകടം പിടിച്ചൊരു കേസ് ഇതാണ്. ഒരുത്തൻ്റെ തലയിൽ സംഗതി, അത് പെണ്ണായാലും ചെറുക്കനായാലും കയറിപ്പോയാൽ പോയത് തന്നെയാണ്. എത്ര പേരാണ് എന്നോട് വന്ന് പറഞ്ഞത്, എൻ്റെ അച്ഛ എന്നോടൊരിക്കൽ, ഞാൻ സന്യാസിയായി കഴിഞ്ഞ പിറ്റേ ദിവസം അച്ഛനായി പട്ടയേറ്റതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു ബന്ധു വന്നിച്ച് പറയുന്നു, ഭാഗ്യവാൻ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ, അല്ല കല്യാണം കഴിക്കാഞ്ഞുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ എല്ലാ തിരഞ്ഞെടുപ്പിനും മുമ്പ് വളരെയേറെ പ്രാർത്ഥന വേണം. ഞാൻ ഏത് ജോലി ചെയ്യണം, ഞാൻ ഏത് സ്ഥലത്തേക്ക് പോകണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് കർത്താവിൻ്റെ തിരുസന്നിൽ ഇരുന്ന് ഏറെ നേരം നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പ്രാർത്ഥനക്കാരുടെ അടുക്കൽ ഇത് ചോദിക്കാൻ പോകരുത്. അതും ശ്രദ്ധിച്ചോണം, നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തോണം. പ്രാർത്ഥനക്കാരിൽ പലരും നിങ്ങളെ വഞ്ചിച്ചെന്നിരിക്കാം. ഒരിക്കൽ ഒരു മനുഷ്യൻ ചെന്ന് അയാൾക്ക് ഒരു തോന്നലുണ്ടായി, സ്കൂൾ കുട്ടികളെ വിടാനായിട്ട് ഒരു വണ്ടി മേടിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം വന്നു. പുള്ളി ആത്മീയ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഒരു സ്കൂൾ കുട്ടികളെ വിടാനായിട്ട് ഒരു വണ്ടി എടുത്താൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട്. ഉടനെ പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന AC ഉള്ളൊരു വണ്ടി എടുത്തോളാൻ. അങ്ങനെ പുള്ളി ഒരു വണ്ടി എടുത്തു. നാട്ടിൽ കമ്പനി നിന്നുപോയ ഒരു വണ്ടിയായിരുന്നു അത്. ആ വണ്ടിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. മാരുതി പോലെ ഇരിക്കുന്നൊരു വലിയ വണ്ടിയാണ്, അതിൻ്റെ പേരും കൂടെ മറന്നുപോയി. അതുപോലത്തെ ഒരു വണ്ടിയായിരുന്നു. ആ വണ്ടി എടുത്തോളാനെ പറഞ്ഞു. പുള്ളി പോയി ലോൺ എടുത്ത് ആ വണ്ടി എടുത്തു. വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കേട് വന്നാൽ ഒരു പാർട്സ് പോലും കിട്ടാനില്ല. അവസാനം കടം കൊണ്ട് കുടികെട്ടി 10 ലക്ഷം രൂപ കടബാധ്യതയുള്ള വ്യക്തിയായി തീർന്നു. ആത്മീയഗുരു ഉദ്ദേശിച്ചത് വല്ലയിടത്തും പോകണമെങ്കിൽ ഇവൻ്റെ വണ്ടിയെ കയറി പോകാമല്ലോ എന്ന് ഉദ്ദേശിച്ച. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉപദേശം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഭാര്യയും ഭർത്താവോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഭർത്താവിന് ദൈവം കൊടുക്കാനുള്ള സന്ദേശങ്ങൾ ഭാര്യയുടെ നാവിലൂടെ ദൈവം നൽകും. ഭാര്യയ്ക്ക് ദൈവം കൊടുക്കാനുള്ള സന്ദേശങ്ങൾ ഭർത്താവിൻ്റെ നാവിലൂടെ നൽകും. മക്കൾക്ക് കിട്ടാനുള്ള സന്ദേശം മാതാപിതാക്കന്മാരുടെ നാവിലൂടെ ഉണ്ടാകും. മാതാപിതാക്കന്മാർക്ക് ചില സന്ദേശങ്ങൾ മക്കളിലൂടെ ദൈവം നൽകും. അങ്ങനെയുണ്ട്. അപ്പോൾ ചില മക്കളുടെ ചില പ്രവൃത്തികൾ മാതാപിതാക്കന്മാർക്ക് കിട്ടുന്ന ചില സന്ദേശങ്ങളാണ്. മാതാപിതാക്കൾ മക്കളുടെ ചില വാക്കുകൾ മാതാപിതാക്കന്മാർക്ക് കിട്ടുന്ന ചില സന്ദേശങ്ങളാണ്. അവരുടെ ചില പ്രവൃത്തികൾ മാതാപിതാക്കന്മാർക്ക് കിട്ടുന്ന മുന്നറിയിപ്പുകളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ഈ ദൈവസ്വരം തിരിച്ചറിയാൻ സാധിക്കും. കൊച്ചുകുട്ടികളുടെ ഒരു വാക്കിൽ നിന്ന് പോലും ദൈവസ്വരം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരിക്കൽ ഞാൻ ഹൈറേഞ്ചിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത്
അവിടെ അനേകം കുടുംബജീവിത പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകളുടെ ഇടയിലൊക്കെ അനേകം പീഡനങ്ങൾ, പ്രയാസങ്ങൾ. അപ്പോൾ ഞാൻ തീമോത്തി സെൽവിനെ കണ്ടു പറഞ്ഞു, ഒത്തിരി പ്രോബ്ലമാണ്, കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ആളുകൾ വേണം. തിരുമേനി പറഞ്ഞു, സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പെൺകുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്, അതുകൊണ്ട് ഹൈ റേഞ്ചിൽ ഒരു നല്ല മഠം തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാനങ്ങനെ തിരിച്ച് ഹൈ റേഞ്ചിൽ വന്ന ശേഷം പള്ളികളിൽ അനൗൺസ് ചെയ്തു, ഒരു മഠം തുടങ്ങാൻ പ്ലാനുണ്ട്, അതുകൊണ്ട് കന്യാസ്ത്രീ ആകാൻ ആഗ്രഹമുള്ള പെൺകുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വനിതാ സമാജത്തിലിരിക്കുമ്പോൾ 45 വയസ്സുള്ള ഒരു ചേടുത്തി എഴുന്നേറ്റ് നിന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ അച്ഛന് 25 വർഷം മുമ്പേ വന്നിരുന്നെങ്കിൽ ഞാൻ ചേരായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ തീമോത്തി സെൽവിനോട് ചെന്ന് പറഞ്ഞു, കല്യാണം കഴിച്ച് വരുന്നവന്ന് കന്യാസ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ എണ്ണത്തിനെ കിട്ടൂടെ. പലരും ഇന്ന് കുടുംബജീവിതത്തിൽ വളരെ അസംതൃപ്തരാണ്. കാരണം എന്താണ്? തങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള അവബോധം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം. യേശു ക്രിസ്തുവിന് കിട്ടിയത് കാൽവരി ക്രൂശാ, അതൊരു അധാർമികതയുടെ അനന്തര ഫലമാണ്. പക്ഷേ ഗസമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ കുരിശിനെ പിതാവ് നൽകിയ കുരിശായി അംഗീകരിക്കാൻ യേശുവിന് സാധിച്ചു. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചില കഷ്ടപ്പാടുകൾ, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അത് പ്രാർത്ഥിച്ചതുകൊണ്ട് നീങ്ങിപ്പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈ കുരിശിനെ സന്തോഷത്തോടെ വഹിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ദൈവം നൽകും. അതുകൊണ്ട് സഹനം സഹിക്കാൻ സാധിക്കണമെങ്കിലും സത്യത്തിൽ പ്രാർത്ഥനയുള്ളവർക്കേ സാധിക്കത്തുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിൽ 12 പേരെ തിരഞ്ഞെടുക്കേണ്ട സമയത്ത് സത്യത്തിൽ യേശു പ്രാർത്ഥിച്ചിട്ടാണ് തിരഞ്ഞെടുത്തത്. യൂദാസിനെ ദൈവം തന്നതാണെന്ന് യേശുവിന് മനസ്സിലായതുകൊണ്ടാണ് യൂദാസ് എൻ്റെ കൂടെ നടക്കുമ്പോൾ അവനെ ഒറ്റിക്കൊടുക്കുന്നവനാണെന്ന് അറിഞ്ഞിരുന്നിട്ടും അവനെ കൂടെ കൊണ്ടു നടക്കാൻ കർത്താവിന് കഴിഞ്ഞത്. പ്രിയമുള്ളവർ, നമ്മളത് മനസ്സിലാക്കണം. അല്ലായിരുന്നെങ്കിൽ യൂദാസിനെ ചവിട്ടിത്തൊഴിച്ചിറക്കിയിട്ട്, അവനൊരു കള്ളനായിരുന്നിട്ടും അവനെ കൂടെ കൊണ്ടുവരും നടക്കാൻ ഇതാ സാധിച്ചത് ഇതുകൊണ്ടാണ്. ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ആ സ്ഥലത്തുനിന്ന് ഒരാൾ പല സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവുകയാണ്, ഓരോ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഇത് ചിലതൊക്കെ കാണുന്നുണ്ട്, സാധനം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരെല്ലാം എന്നോടൊന്ന് പറഞ്ഞു, ഇന്നയാൾ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കും. ഒരു ദിവസം ഒരു അച്ഛൻ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛോ ഇപ്പം പോയാൽ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ ഇവിടെ നിന്ന് സാധനവും കൈ പിടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇപ്പം പിടിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഇപ്പം പിടിക്കേണ്ടത് പറഞ്ഞു. ഉടനെ പറഞ്ഞു, പിന്നെ എപ്പോഴാണ് പിടിക്കുന്നത്? എന്നാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഇപ്പം ഈ വ്യക്തിയെ പിടിച്ചു, അയാളിൽ നിന്ന് മോഷ്ടിച്ച വസ്തു എടുത്തു, ഒറ്റ നിമിഷം കൊണ്ട് ഈ വ്യക്തി ആരായി തീർന്നു? കള്ളനായി തീർന്നു. ഈ കള്ളനായി തീർന്നാൽ ഉടനെ നാട്ടുകാർ മുഴുവൻ കള്ളനാണെന്നറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ സമയത്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ്, ഈ വെള്ളി വ്യക്തി കള്ളനല്ലാതാക്കി ഇയാളെ മാറ്റണമെന്ന് നമുക്ക് വിചാരിച്ചു, നമ്മളെ കൊണ്ട് നടക്കുമോ? ഇല്ല. ഒരു കള്ളനാക്കാൻ സാധിച്ചാൽ നമുക്ക് അവനെ കള്ളനല്ലാതാക്കാനും കഴിയണം, എങ്കിലേ നമുക്ക് കള്ളനാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിവനെ പിടിച്ചാൽ ഇവനിപ്പോൾ കള്ളനാകും, പിന്നീട് ഒരിക്കലും ഇവനൊരു നീതിമാനാകാൻ പറ്റുകയില്ല ഈ നാട്ടിൽ, അതുകൊണ്ട് ഇവനെ നാം പിടിക്കാൻ പാടില്ല. ഉടനെ അച്ഛന് ഭയങ്കര വിഷമമായി, അച്ഛൻ മനപ്രയാസപ്പെട്ട് വറുവറുത്ത് അങ്ങ് പോയി. പിൽക്കാലത്ത് അച്ഛന് തന്നെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി. പിൽക്കാലത്ത് ഈ തെറ്റുകളെല്ലാം പശ്ചാത്തപിച്ചുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വന്ന് ആ അച്ഛൻ്റെ അടുക്കൽ തന്നെ വന്ന് പറഞ്ഞു, ഞാൻ ഇതുപോലെ അനേക സാധനങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് സഹിതം പറഞ്ഞു, ഇന്ന ഇന്ന കാര്യങ്ങളും ഇന്ന ഇന്ന സാധനങ്ങളും ഞാൻ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞ് കരയാനായിട്ട് ഇടയായി തീർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് അത് സത്യമാണെന്ന് പിന്നീട് മനസ്സിലാകാനിടയായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരിടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകും. നമ്മൾ ചിലപ്പം ഭൗമികമായി എടുക്കുന്ന തീരുമാനമല്ല സ്വർഗീയമായ തീരുമാനങ്ങൾ, അതും തമ്മിൽ വ്യത്യാസമുണ്ട്.